السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين السلام عليكم دعوة مشان القرآن برنامج مرنوتي أربطي آر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل انما انا بشر مثلكم يوحى الي يوحى الي انما الهكم اله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا فليعمل عملا صالحا ولا يشرك ولا يشرك بعبادة ربه أحدا صدق الله <سؤال> العظيم سورة الكهف آية أبسانة آية أذبان وكبتامة آية الله سبحانه وتعالى നൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു കുല്ലവ് ഖാൻ അൽ ബെഹ്റും റബ്ബി തങ്ങൾ പറയുക നബിയെ എൻ്റെ രക്ഷിതാവിൻ്റെ വിജ്ഞാന വചനങ്ങൾ എഴുതുവാനായി സമുദ്രത്തിലെ വെള്ളം മഷിയാവുകയും അതിൻ്റെ അത്ര തന്നെ മറ്റു സമുദ്ര വെള്ളം സഹായം നാം സഹായമായി കൊണ്ടുവരികയും ചെയ്തു ചെയ്തിരുന്നാലും എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പായി സമുദ്രം തീർന്നു പോവുക തന്നെ ചെയ്യും എന്നുള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ കിരിമാത്തകൾക്ക് അള്ളാഹുവിനല്ലാതെ അതിൻ്റെ അതത് അതിൻ്റെ എണ്ണം അതിൻ്റെ വലുപ്പം അറിയുകയില്ല അത്രയും ബൃഹത്തായ അത്രയും പ്രവിശാലമായ വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ വിജ്ഞാനം അള്ളാഹുവിൻ്റെ കെരിമാത്തുകൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബെഹാനഹുബത്തായ ഭൂലോകത്ത് അമ്പിയാമൃസലുകൾക്ക് ഇറക്കിയ കിതാബുകളാണെന്നും അതാണ് ആ കിതാബുകൾ അതാതോ എല്ലാം അള്ളാഹുവിൻ്റെ കലാമുകളാണല്ലോ മാത്രമല്ല അതല്ലാത്തതും റബ്ബിന്റെ കലാമായിട്ടുണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ കദീമായ അള്ളാഹു എപ്പോഴുണ്ടോ അപ്പോഴൊക്കെയും ആ കലാമുകളുണ്ട് അള്ളാഹുവിൻ്റെ ഉണ്ടാകരന് തുടക്കമില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ കലാമുകൾക്കും തുടക്കമില്ല എല്ലാം കദീമാണ് പരിശുദ്ധമായ ഖുർആാനു ശരീഫ് അടക്കം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അമ്പിയ മുറിസിലുകൾക്ക് അള്ളാഹു ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങളിലുമുള്ള മുഴുവൻ ആശയങ്ങളും ഖുർആൻ ഖുർആാൻ ഷരീഫിലള്ളാഹു ഒതുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഖുർആനിൻ്റെ ആശയങ്ങൾ തിരുനബി സുല്ലാഹു അലൈവിസ്ല തങ്ങൾക്ക് അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ആ ആ വരുപ്പം അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ ആ ആയത്തുകളുടെ അർത്ഥ അർത്ഥങ്ങളും ഒക്കെ അതിന്റെ വിശദീകരണങ്ങളും അത് തിരുനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് ഖുർആാനിന്റെ മഹത്വം അള്ളാഹു തന്നെ പറഞ്ഞില്ലേ സൂറത്തുൽ ഈ ഖുർആാനിനെ ഒരു പർവ്വതത്തിന്മേൽ നാം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് വിനയം കാണിക്കുന്നതായും അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ പൊട്ടിപ്പിളരുന്നതായും അതിനെ നീ കാണുമായിരുന്നു ഇന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആ ഉപമകൾ നാ മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുന്നു അവർ ചിന്തിക്കുവാൻ വേണ്ടി എന്ന് അള്ളാഹുവിന്റെ ഖുർആാനിൻ്റെ ആ വലുപ്പമാണ് ഇവിടെ വിവരിക്കുന്നത് ഈ പരിശുദ്ധമായ ഖുർആാന ഷെരീഫിന്റെ ആശയങ്ങൾ മുഴുവനും പർവ്വതങ്ങളുടെ മീതെ അള്ളാഹു ഇറക്കിയ പർവ്വതങ്ങൾക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ നൽകിയതിനു ശേഷം എന്നാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആ പർവ്വതങ്ങൾ തകിട് പൊടിയാവും അത് തരിപ്പണമായി മാറുമെന്നതാണ് അള്ളാഹുവിന്റെ ഖുർആാന ഷരീഫ് ഖുർആനുഷരീഫിനെ സംബന്ധിച്ച് അള്ളാഹു സുബാന പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖുർആാന മഹത്വം ഉന്നത മഹത്വവും അതിൻ്റെ ഉന്നതമായ നിലപാടും ഈ സൂക്തത്തിൽ ഈ ആയത്തിൽ അള്ളാഹു താല ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയത്ത് മനുഷ്യന്റെ ബുദ്ധിശൂന്യതയും ബോധമില്ലായ്മയും അള്ളാഹു താല എടുത്ത് കാണിക്കുന്നുമുണ്ട് ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് ഒരു പർവ്വതത്തിനായിരുന്നെങ്കിൽ അതെത്ര ഉറച്ചതും കടുപ്പമാറുന്നതായി പോലും ഖുർആനിന്റെ ആ ആശയ ഗൗരവത്താൽ ഈ ഖുർആനെ താങ്ങുവാൻ ആ പർവ്വതങ്ങൾക്ക് കഴിയില്ല അത് അള്ളാഹുവിനോട് വിനിയം കാണിക്കുകയും അവനെ ഭയന്നതിനാൽ പൊട്ടിപ്പിളരുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത്രയും മഹത്തായതാണ് എന്നിട്ട് പോലും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഇത് ഗൗനിക്കുന്നില്ല മനുഷ്യൻ്റെ ഹൃദയം ഖുർആൻ്റെ സമീപ ഖുർആാനിലോടുള്ള സമീപത്തിൽ അതിലും കടുപ്പമായി പോയി എന്നാണ് അള്ളാഹു ഈ പരിശുദ്ധമായ ഈ ആയത്തിലൂടെ ലൗ അൻസല്ല എന്ന മഹത്തായ ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് നാം ഓർക്കണം അള്ളാഹുവിന്റെ തിരുദൂതർ അലൈഹി വസ്ലം അതങ്ങൾക്കാണ് ഇത്രയും ഗാംഭീര്യമാർന്ന ഈ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിനെ അള്ളാഹു കൊടുത്തതും അതിന്റെ ആശയങ്ങളെ തിരുനബി സല അലൈഹി അലൈവലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും എന്ന് വെക്കുമ്പോൾ ഖുർആാൻ ഇത്രമാത്രം മഹത്തമാർന്നതാണ് ആ ഖുർആൻ അവതീർണമായ ആ ഖുർആാൻ സ്വീകരിക്കുവാൻ പര്യാത്മമായ ഒരു മനസ്സിൻ്റെയും ഒരു ഒരു ശരീര പ്രകൃതിയും തിരുനബിസ് അള്ളാഹു അലൈവല മാതങ്ങൾക്ക് അള്ളാഹു കൊടുത്തത് കൊണ്ട് തന്നെ സാധാരണ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്ന അത്ര ലാ കഴിയുന്ന ഒരു വിഷയമല്ല ഖുർആൻ ഷരീഫിനെ വഹിക്കുക എന്നുള്ളത് പർവ്വതങ്ങൾ പോലും അത് പൊട്ടിപ്പൊ പിളർന്ന് അത് നാമാവശേഷമാകുന്നൊരവസ്ഥ വരുന്ന അത്രയും ഗഹനമായ വിപുലമായ അർത്ഥവ്യാപ്തിയുള്ള പരിശുദ്ധമായ ഖുർആാനുഷരീഫ് തിരുനബിസ് അള്ളാ അലി വസ്ല തങ്ങൾക്ക് ഇറക്കി കൊടുത്തപ്പോൾ അവിടുന്ന് തികച്ചും അമാനുഷിക കഴിവുള്ള ആ വ്യക്തിത്വം തന്നെയാണ് മനുഷ്യൻ്റെ രൂപത്തിലല്ലാഹു സൃഷ്ടിച്ചു അതേ സമയത്ത് അമാനുഷികമായ ഒരുപാട് കഴിവുകളും ഒരുപാട് മഹത്വങ്ങളും തിരുനബി സുല്ലാഹു അലൈഹി വസ്ല തങ്ങൾക്ക് ഉണ്ട് എന്നല്ല ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ആയത്തും മറ്റേ ആയത്തിനോട് അതിന് മുമ്പുള്ള ആയത്തവുമായി ബന്ധിച്ച് കിടക്കുകയാണ് ചങ്ങലയിലെ കണ്ണികളെ പോലെ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകൾ അതിനെ തൊട്ട് മുമ്പുള്ള ആയത്തുകളുമായി ബന്ധി ിടക്കുന്നു അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഈ ആശയങ്ങൾ അള്ളാഹുവിന്റെ കിലിമാത്തുകൾ അത് അതിന് അറ്റമില്ല എന്നും അതിന് സമുദ്രം സമുദ്രങ്ങളൊക്കെ മഷിയാവുകയും കലമകൾ വൃക്ഷങ്ങളൊക്കെ കലമാവുകയും ഒക്കെ ചെയ്താൽ പോലും അള്ളാഹുവിന്റെ കെരിമാത്തുകളുടെ ആശയങ്ങൾ എഴുതി തീർക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അതിമഹത്തായ ആ കെരിമത്തുകൾ ഉൾക്കൊള്ളുന്ന ഖുർആാൻ ഷരീഫ് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ആശയം ഉൾക്കൊള്ളുന്ന കുർആാൻ അത് തിരുനെ വിസല അള്ളാഹു അലി വിസ്വലമാതങ്ങൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തതോടു കൂടെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് അള്ളാഹു താലെ വ്യക്തമാക്കുകയാണ് ആ വ്യക്തമാക്കലാണ് അതിൻ്റെ അടുത്തായത്താകുന്ന മഹത്തായ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് നിങ്ങളെപ്പോലെ എനിക്കൊരു മഹത്വവും ഇല്ല ഒരു പ്രത്യേകതയും ഇല്ല എന്നറിയിക്കാൻ അല്ല മറിച്ച് എല്ലാ മഹത്വങ്ങളും എല്ലാ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യരൂപം മാത്രമാണ് ഞാനെങ്കിലും ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ എനിക്കുണ്ട് എന്ന് അള്ളാഹു സുമഹാനഹുല ആളുകളോട് അറിയിക്കുവാൻ തിരുനബിസ് അലിസ്ലം നിങ്ങളെ വിളിച്ച് കുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത് നബിയെ തങ്ങൾ പറയണം സമുദ്രങ്ങളും വഷീയാകുന്നത് സംബന്ധിച്ചും കലമ വൃക്ഷങ്ങളും കലമുകളാകുന്നത് സംബന്ധിച്ചും അള്ളാഹു പറയാൻ പറഞ്ഞത് കൊൽ എന്ന പദം കൊണ്ട് തന്നെയാണ് ആ കുൽ എന്ന പദം കൊണ്ട് തന്നെയാണ് വീണ്ടും അള്ളാഹു പറയും ഞാനൊരു സാധാരണ മനുഷ്യനല്ല അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത ആ കരിമാത്തുകൾ ഉൾക്കൊള്ളുന്ന ഖുർആാനു ഷെരീഫ് അതടക്കം വഹി എനിക്ക് വഹിയായി നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള വഹിയ നൽകപ്പെട്ട അങ്ങനെയുള്ള വഹിയ നൽകപ്പെട്ട ഒരു അസാധാരണ മനുഷ്യനാണ് ഞാനെന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളൊക്കെ ഈ ആയത്ത് പൊതി ഇത് തിരുനപ്പിസ് അലുഖലം ഞങ്ങൾ സാധാരണ വ്യക്തികളെ പോലെയുള്ളൊരു വ്യക്തിയാണെന്നും അല്ലാതെ മറ്റൊരു പ്രത്യേകതകുമ്പോൾ അവിടത്തേക്ക് ഇല്ല എന്നും അറിയിക്കാനാണ് ഈ ആയ തോന്നുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഖുആാനു ഷരീഫിൻ്റെ ഈ ആശയങ്ങളെ വളരെ സിന്ധിയോടുകൂടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ തുര് നബിസ്ാഹുലി സ്വലമ തങ്ങളെ മഹത്വങ്ങളെ വാഴ്ത്തുന്ന അള്ളാഹുൻ്റെ റസൂൽ സാധാരണ മനുഷ്യനല്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ആശയങ്ങളാണ് ഈ രണ്ട് ആയത്തിലൂടെയും അള്ളാഹു സുബാനഹു വാല നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ഇൻഷാ അല്പം കൂടി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വറഹമത്തു അഹി വാത്തു